മുഹമ്മദിന്റെ ആ ഒരു മുഹമ്മദിന്റെ ആ ഒരു ജീവിതവും മുഹമ്മദിന്റെ ആ ഒരു ചരിത്രപരമായ ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പല മുസ്ലിം സുഹൃത്തുക്കളും പറയുന്നൊരു കാര്യമാണ്, ഇപ്പൊ എപ്പോഴൊക്കെ മുഹമ്മദിന്റെ 6 വയസ്സ് ആ പിഞ്ചു കുഞ്ഞിനെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രായം വെച്ച് നോക്കിയ ഒരു നേഴ്സറിയിലൊക്കെ പോകുന്ന ഒരു കുട്ടിയുടെ പ്രായമുള്ള ഐഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച ആ വിവാഹ ജീവിതത്തെ ചോദ്യം ചെയ്യുമ്പോൾ അപ്പോഴാണ് ഇവിടെ ലോകത്തില് നിങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കണം, ലോകത്തില് അണ്ടർ ഏജിൽ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത ഏതൊക്കെ നേതാക്കന്മാരും ഏതൊക്കെ ആളുകളാണ് ആരൊക്കെ വിവാഹം കഴിച്ചു എന്ന് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഈ സമയത്ത് മുസ്ലിം ഗ്രൂപ്പുകളിൽ പോയാൽ മതി, എല്ലാം ലിസ്റ്റ് സഹിതം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിന് നമുക്ക് തരും. അതിന്റെ ഇടയ്ക്ക് കയറി വരും, അതിന്റെ ഇടയ്ക്ക് ഗാന്ധി അതിനകത്ത് കയറി വരും, രാമകൃഷ്ണ കയറി വരും അകത്ത്. ഇനി നമുക്ക് അറിയാത്തതായിരിക്കും XYZ കഥാപാത്രങ്ങൾ എല്ലാം കയറി വരും. ജോസഫ്, ജോസഫിന്റെ ഭാര്യ മറിയയുടെ 12 വയസ്സ്, അങ്ങനെ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളുടെയും ഡീറ്റെയിൽ കിട്ടണമെങ്കിൽ ഇപ്പൊ നല്ല അവസരമാണ്. പേപ്പറും പേനയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് മുസ്ലിം സുഹൃത്തുക്കളിൽ കിട്ടാം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഓറഞ്ചും ആപ്പിളും ഫ്രൂട്ട്സ് ആണെങ്കിൽ രണ്ടും ഒന്നല്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഈ കമ്പാരിസൺ എന്തുകൊണ്ട് വിജയകരമായ നിലയിൽ ഓടാത്തത്? അതിനൊരു കാരണമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് റെബേക്കയ്ക്ക് 3 വയസ്സാണെന്ന് ബൈബിൾ പറയുന്നില്ല 3 വയസ്സാണെന്നോ 6 വയസ്സായിരുന്നെന്നും ഒന്നും ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു സംഖ്യ ബൈബിളിൽ കാണാനും പറ്റത്തില്ല. അത് ഇവരുടേതായ ചില കണക്കുകൂട്ടുകൾ മാത്രമാണ്. മറിയയ്ക്ക് 12 വയസ്സായിരുന്നെന്നും ജോസഫിന് 90+ ആയിരുന്നു എന്നുള്ളത് അത് ഇവരുടേതായ കണക്കുകൂട്ടിയാണ്. ബൈബിളിനകത്ത് അങ്ങനെയില്ല. ബൈബിളിനകത്ത് എവിടെയും എഴുതിയിട്ടില്ല 90 വയസ്സായിരിക്കുന്നു ജോസഫ് പിതാവ് പോയിട്ട് 12 വയസ്സുള്ള മറിയെ വിവാഹം കഴിച്ചു എന്ന് അവരുടെ അടുത്ത് പറയുന്നില്ല. അങ്ങനെ ഡേറ്റ് ആകട്ടെ, പ്രായമാകട്ടെ, ഒരു ബർത്ത് സർട്ടിഫിക്കറ്റും പോലും എന്ത് ചെയ്യുന്നില്ല. ബൈബിൾ ഈ പറഞ്ഞ കഥാപാത്രങ്ങളെ കുറിച്ച് ചരിത്ര പുരുഷന്മാരെ കുറിച്ചൊന്നും നൽകുന്നില്ല. പിന്നെ ഉള്ളതെല്ലാം എന്താണ്? ബൈബിൾ പുറത്തുള്ളതായിരിക്കുന്ന അഭിപ്രായങ്ങളും വീക്ഷണങ്ങളുമാണ്. പക്ഷെ മുഹമ്മദ് 6 വയസ്സ് ഉള്ള ഒരു കുട്ടിയെ വിവാഹം കഴിച്ചു, ആ കുട്ടിയെ 6 വയസ്സുള്ള കൊച്ചിനെ വിവാഹം കഴിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, 6 വയസ്സിലാണ് വിവാഹം കഴിച്ചതെങ്കിൽ എത്രാമത്തെ വയസ്സിലാണ് മുഹമ്മദ് ഈ പറയപ്പെടുന്ന ഐഷ എന്ന് പറയുന്ന കൊച്ചിനെ ഇഷ്ടപ്പെട്ടതുള്ളതാണ്? കാര്യം ഇസ്ലാമിന്റെ പ്രമാണ ഗ്രന്ഥങ്ങൾ തന്നെ പറയുന്നത് മുഹമ്മദ് ഐഷയോട് പറയുന്നത് പലവട്ടം ദൂതൻ എന്ത് ചെയ്യാണ് ഈ ഐഷയെ സ്വപ്നത്തിൽ ദർശനത്തിൽ കാണിച്ചു എന്നാണ്. അപ്പൊ 6 വയസ്സുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിച്ചെങ്കിൽ അതിന് എത്രയോ നാളുകൾക്ക് മുമ്പെയാണ് ആ കുട്ടി ഇഷ്ടപ്പെട്ടത്. അപ്പൊ ആ ഇഷ്ടപ്പെട്ടതും 6 വയസ്സിൽ വിവാഹം കഴിച്ചു എന്ന് 9 വയസ്സിൽ കുടുംബജീവിതം ആരംഭിച്ചു എന്ന് പറയുന്നത് അതൊരു ഡാവട്ടിക്കൊരു താരമുണ്ട്. ഒന്ന് നീക്കിയത് ഡാവട്ടിക്കൊരു താരമുണ്ട്. ഒന്ന് നീക്കിയത് സോറി ബ്രദർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് പ്രിയപ്പെട്ടത്, ഈ പറയുന്ന കണക്കുകളെല്ലാം തന്നെയും ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്നുള്ള കണക്കാണ്. ഇതിനു വേണ്ടി ഇരുന്ന് കൊണ്ട് IBTയോ ട്രൂത്ത് ഫൈറ്റേഴ്സോ അല്ലെങ്കിൽ മറ്റേതിൽ ഗ്രൂപ്പ് ഇരുന്നു കൊണ്ട് പേപ്പറും പേന എടുത്തുകൊണ്ട് കണക്ക് മാഷിന്റെ കീഴിരിക്കേണ്ട കാര്യമില്ല. കാര്യം ഇതെല്ലാം തന്നെ അവരുടെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന കാര്യമാണ്. 6 വയസ്സെന്നുള്ളത് അതാണ് ആയിഷയുടെ പ്രായമായിരുന്നു. അപ്പൊ ഇത് എടുത്തു പറയുമ്പോൾ അതെങ്ങനെയാണ് പ്രവാചകൻ നിന്നാകുന്നത്? അപ്പൊ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ ഗാന്ധിയുടെ കഥ കൊണ്ടുവരുന്നതിന് ഞാൻ പറഞ്ഞു ജോസഫ് പിതാവിന്റെ കഥകൾ കയറി വരുന്നു. വിഷയം എന്താണ്? ഇത് രണ്ടും കമ്പയർ ചെയ്യാൻ ഒരു മുസ്ലിം പാടില്ല എന്നുള്ളത്. ഇനിയെങ്കിലും നിങ്ങൾ അത് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ സ്വയം കിട്ടികളാകണം. അതിനുള്ള കാരണങ്ങൾ പറഞ്ഞ വാക്കുകളിൽ പ്രിയപ്പെട്ടവര് എന്തുകൊണ്ടൊരു പാടില്ല എന്ന് ചോദിച്ചാല് ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് അറിയുന്ന 50, 100, 200 വർഷങ്ങൾക്ക് മനുഷ്യരുടേതായ ജീവിതവും ആ
അവർ ചിന്തിക്കുന്ന രീതി, അവരുടെ ജീവിതശൈലിയും അവരുടെ സ്വഭാവവും ഒക്കെ ഒത്തിരി വ്യത്യാസമാണ്. ആ കാലഘട്ടത്തിൽ അവർ ചെയ്തതായിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ അത് ഇന്ന് ചർച്ച വിധേയമാക്കുമ്പോൾ നമുക്കത് വളരെ മോശമായി തോന്നിയേക്കാം. അതിൽ അതിൽ ഇപ്പൊ മഹാത്മാഗാന്ധിയുടെ വിഷയം എടുത്താലും രാമകൃഷ്ണ സ്വാമിയുടെ വിഷയം എടുത്താലും ഇനി വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ കണ്ടുപിടുത്തങ്ങൾ നിങ്ങൾ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ എടുത്താലെല്ലാം തന്നെയും ഇതെല്ലാം തന്നെ ഒരു കാലഘട്ടത്തിൽ നടന്നതാണ്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിനായ ആ കാലഘട്ടത്തിന്റെ കൾച്ചറിൽ അത് അംഗീകരിക്കപ്പെട്ടതും അതവർ ചെയ്തതുമാണ്. പക്ഷേ പിന്നീട് മനുഷ്യന് അതിനേക്കാളും ആ വിഷയത്തിൽ ഗൗരവമേറിയ അറിവും അത് മനുഷ്യന്റേതായ സ്വഭാവത്തിനും ചുറ്റുപാടിനും ഒക്കെ വ്യത്യാസം വന്നപ്പോൾ മനുഷ്യർ അതിനെല്ലാം എന്ത് മാറ്റങ്ങൾ വരുത്തിയെന്നുള്ളതാണ്. അങ്ങനെ മാറ്റങ്ങൾ വരുത്തിയ മനുഷ്യൻ പിൻകാലത്ത് ഏറ്റവും നല്ല തീരുമാനം എടുക്കണമെന്ന താല്പര്യത്തിലാണ് ജീവിതത്തിൽ നാം എന്ന് ചെയ്യുന്ന ഓരോ കാര്യത്തിൽ വ്യത്യാസം വന്നിട്ടുള്ളത്. അത് ധരിക്കുന്ന വസ്ത്രമായിക്കൊള്ളട്ടെ, കഴിക്കുന്ന ഭക്ഷണമായിക്കൊള്ളട്ടെ, മരുന്നായിക്കൊള്ളട്ടെ, യാത്ര ചെയ്യുന്ന വാഹനമായിക്കൊള്ളട്ടെ, കുടുംബജീവിതം, പഠനം, എല്ലാ വിഷയങ്ങളെയും ഇങ്ങനെ അപ്ഡേറ്റഡ് ചെയ്യുക, അതായത് പഴയത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. അപ്പൊ ഒരിക്കലും മഹാത്മാഗാന്ധിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതായിരിക്കുന്ന ജിബ്രീൽ എന്ന ദൂതൻ പറഞ്ഞു കൊടുത്ത ഒരു പ്രമാണമാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ യോസഫ് പിതാവെന്ന് പറഞ്ഞുകൊണ്ട് കണക്ക് കൂട്ടിക്കൊണ്ട് യോസഫ് പിതാവിന് 12 വയസ്സുള്ള പെൺകുച്ചിനെ കെട്ടാതെന്ന് പറഞ്ഞൊരു നിയമമാണ് തരുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷെ ഇവിടെ എവിടെയും തന്നെ നമ്മൾ അങ്ങനെ ഒരു സംഭവം കാണുന്നില്ല. ഒരു അപ്പൊ മുസ്ലിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ഒരു കൾച്ചറിന്റെ ഭാഗത്ത് അംഗീകരിക്കപ്പെട്ടതായ ഒരു സംഭവത്തെ നിങ്ങൾ എന്തിനെ വിമർശിക്കുന്നു? കൾച്ചറിന്റെ ഭാഗമായിട്ട് അംഗീകരിക്കപ്പെട്ട ഒരു വിഷയത്തെ അല്ല വിമർശിക്കുന്നു. കൾച്ചറിന്റെ ഭാഗമായിട്ട് അംഗീകാരമില്ലാത്ത ഒരു കാര്യമായിരുന്നു ദത്തുപുത്രന്റെ ഭാര്യയെ സ്വന്തമാക്കുക എന്നുള്ളത്. അന്നത്തെ ആളുകൾ തന്നെ മുഹമ്മദിനെ വിമർശിച്ച കാര്യങ്ങളാണ്, എതിരഭിപ്രായം ഉണ്ടായിരുന്ന കാര്യമാണ്. അപ്പൊ കൾച്ചർ അന്ന് അംഗീകരിക്കാത്ത കാര്യം പോലും മുഹമ്മദ് ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ്. പക്ഷെ കൾച്ചർ ഒരു കാലത്തെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് മുഹമ്മദ് അങ്ങനെ ചെയ്തു എന്നിരിക്കട്ടെ, അത് മുസ്ലിങ്ങളെ അംഗീകരിച്ചാൽ മതി. അത് അന്നത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നു, അത് അങ്ങനെ ഒരു സംഭവം നടന്നു, അത് അങ്ങനെ അന്നത്തെ കാലത്ത് എല്ലാവരും ചെയ്തപ്പോൾ ഞങ്ങളെ മുസ്ലിമത്തിൽ ചെയ്തു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ ഇവിടെ പ്രശ്നം കിടക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ, പ്രവാചകനിൽ നല്ല മാതൃകയുണ്ട് എന്നും മുഹമ്മദിന്റെ ജീവിതവും മുഹമ്മദ് എങ്ങനെ ഇരിക്കുന്നു നടക്കുന്നു എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു മുസ്ലിം കോപ്പി ചെയ്യാൻ പറ്റിയതാണെന്നും ആ മാതൃക ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് അത് എല്ലാ കാലത്തേക്കും ഉള്ളതാണെന്ന് പറയുമ്പോഴാണ് ഈ വിഷയം ഒരു ചർച്ചയ്ക്ക് വരുന്നത്. ഈ വ്യത്യാസം മുസ്ലിം സമൂഹത്തിൽ മനസ്സിലാക്കാം. ഞാനൊന്നുകൂടെ ആവർത്തിക്കുകയാണ്, ഏതെങ്കിലും കോൺഗ്രസ്സുകാരനോ ഏതെങ്കിലും ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദുവോ പറയുകയാണ് ഞങ്ങളെ ഇന്നാളുടെ ആ രീതി അത് എല്ലാ കാലത്തേക്കും അത് ആവർത്തിക്കപ്പെടുന്ന മാതൃക ഉള്ളതാണെന്ന് പറഞ്ഞാൽ അവിടെയാണ് ഒരു വ്യക്തിയുടേതായ സ്ഥാനത്തെയും അദ്ദേഹത്തിന്റെ പ്രവർത്തിയും ചോദ്യം ചെയ്യുന്നത്. ഇപ്പൊ മുഹമ്മദ് ആ കാലഘട്ടത്തിൽ ചെയ്ത ഒരു കാര്യം ആ കാലഘട്ടത്തിൽ തന്റെ അറിവില്ലായ്മ തന്റെ അറിവോട് തന്നെ തനിക്ക് ഏറ്റവും ലിമിറ്റഡ് ആയിരിക്കുന്ന അറിവ് ചെയ്ത കാര്യമാണെന്ന് അങ്ങ് അംഗീകരിച്ച തീരാതെ പ്രശ്നമുള്ളൂ. പക്ഷേ അതിന് എല്ലാ കാലത്തേക്കും മാതൃക ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതിൽ എന്ത് മാതൃകയാണ് കണ്ടെത്തുവാൻ പറ്റുന്നത് എന്നൊരു ചോദ്യം സാധാരണക്കാർ ചോദിക്കും. അതിനെ കളിയാക്കലായിട്ടോ പരിഹാസമായിട്ടോ പ്രവാചകമില്ലയായിട്ടോ കാണുമെങ്കിൽ അത് വിമർശിക്കുന്നവരുടെ പ്രശ്നമല്ല, മറിച്ച് വിമർശിക്കാൻ വേണ്ടി അവസരമൊരുക്കി കൊടുത്ത ബുഖാരിയെ പോലുള്ളവർ ഹദീസുകളുടെ എഴുത്തുകാരെ വേണം നിങ്ങൾ പറയാൻ. ഇനി ഹദീസുകളുടെ എഴുത്തുകാർ പറഞ്ഞിരിക്കുന്നത് 100% ശരിയാണെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മുഹമ്മദ് ഞാൻ കുറ്റപ്പെടുത്തേണ്ട കാര്യം, ഇത് 4 പേരുടെ മുമ്പിൽ പറയാൻ പറ്റാത്ത ഒരു കാര്യം അദ്ദേഹം എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോ ഇവിടെ നമ്മളുടെ ചർച്ചയിൽ വിമർശിക്കപ്പെടുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം അത് എല്ലാ കാലത്തേക്കും മാതൃക ഉണ്ട് എന്ന് പറയുന്നവരാണ്. ഇനി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്, മുഹമ്മദ് ഈസ പൗലോസ് മുഹമ്മദ് ഈസായുടെ വീക്ഷണത്തിന് ആരാണ്? ഇവിടെ നടക്കുന്ന പല ചർച്ചകളിലും ഈ ഞങ്ങൾ എല്ലാ പ്രവാചകന്മാരെയും സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു എന്ന് പറയുന്ന ഇതേ ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ക്ലബ് ഹൗസ് ഇട്ട ഗ്രൂപ്പില് യേശുക്രിസ്തുവായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന പദപ്രയോഗങ്ങൾ എന്താണ്, അവരിട്ടതായിരിക്കുന്ന സംസാര ശൈലി എന്തായിരുന്നു,
ഇങ്ങനെയുള്ള ഓരോ ഭാഷയുടെയും ഓരോ നാട്ടുകാരുടെയും ചർച്ചകൾ പരിശോധിച്ചാൽ ഈ മുഹമ്മദ് ഒഴിച്ച് ഒറ്റ പ്രവാചകന്മാരോട് മുസ്ലിം സ്നേഹമില്ലെന്നുള്ള കാര്യത്തിൽ 100% തെളിയിക്കപ്പെട്ട കാര്യമാണ്. യേശു ക്രിസ്തുവിന്റെ കാര്യത്തിൽ സ്നേഹമുണ്ടെന്ന് പറയും. ആട്ട് യേശുവിനെതിരെ എന്തോരോ കാര്യങ്ങൾ നടക്കുന്നത്, യേശുവിനെതിരെ പല പ്രയാസങ്ങളും തമാശകളും കാറ്റുകളും ഒക്കെ വരയ്ക്കുമ്പോൾ ഇവിടെ ആരുടെ തലറോടിക്കടന്ന് ഉള്ളതിലുണ്ടോ? അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ഞാൻ മുസ്ലിം സുഹൃത്തുക്കളുടെ മുമ്പിൽ പറയാൻ തുടക്കത്തിൽ പറഞ്ഞാൽ ഒന്നുകൂടെ ആവർത്തിക്കാം. അപ്പനേക്കാളും അമ്മയെക്കാളും കൂടുതൽ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു മുഹമ്മദാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വലിയ പറയുന്ന വിഷമം ഉണ്ടാവുമെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളെങ്കിലും അതൊന്ന് പരിശോധിക്കണം. നിങ്ങളുടെ നിങ്ങൾ ഈ പറയുന്ന അച്ഛനും അമ്മയെക്കാളും ഏതെങ്കിലും 1 ഇഞ്ച്, ഞാൻ പറയുന്നതോട് പറയാം, 1 ഇഞ്ചെങ്കിലും നമ്മുടെ അച്ഛനും അമ്മയെക്കാളും നമ്മുടെ ചുറ്റും നടക്കുന്ന മനുഷ്യരെക്കാളും 1 ഇഞ്ചെങ്കിലും ഏതെങ്കിലും തരത്തില് ഒരു യോഗ്യത, ഒരു നല്ല സ്വഭാവം, നല്ല ഗുണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്നേഹിക്കണം, ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾക്ക് സംസാരിക്കാം. അതല്ലാതെ നിങ്ങൾ ഒരിക്കലും ഇത് പറയില്ല ഞങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് രവിസി പറഞ്ഞതുപോലെ ഈ ആളുകളും പെണ്ണെന്നുള്ള ബന്ധം അത് ഭർത്താവിന്റെ അടുത്ത് കൊണ്ടത് കണക്ട് ചെയ്യില്ലെന്നൊരു ഒരു സ്റ്റേറ്റ്മെന്റ് പുള്ളി പറയുന്നുണ്ട്. നിങ്ങൾക്കത് ഇഷ്ടമായിരിക്കും, സ്നേഹമായിരിക്കും, പക്ഷെ മറ്റു മതങ്ങളെ വിമർശിച്ച് മറ്റു മതവിശ്വാസങ്ങളെ ആക്രമിച്ചിട്ട് ഈ പ്രവാചക സ്നേഹം പറയുന്നത് യുക്തിയില്ലാത്തതും അത് ഒരു തരത്തിലൊരു ഹിപ്പോക്രസി ആണ് എന്ന് പറഞ്ഞു എന്റെ വാക്കുകൾ നിർത്തി. ഞാൻ ജാമിത ടീച്ചർ ഇൻവൈറ്റ് ചെയ്തിരുന്നു, വന്നില്ല, കാൻ ജോയിൻ നൗ എന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം വളരെ പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ്. ഇവിടെ ഞാൻ സംസാരിച്ചു, ജോർജ് ബ്രദർ സംസാരിച്ചു, ഞങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മുഹമ്മദിനെ വിമർശിക്കുമ്പോൾ മാത്രം അത് പ്രവാചക നിന്നയായിട്ട് മാറുന്നു, മതനിന്നയായിട്ട് മാറുന്നു. ഞാനിവിടെ ആമുഖത്തിൽ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. അബ്ദുൽ സമദ് സമദാനി കരീപ്പൂർ എയർപോർട്ടിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് മുഹമ്മദിനെ വിമർശിക്കുന്നവരെല്ലാം വല്ലപ്പോ ആക്സിഡന്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. മുഹമ്മദിനെതിരെ എഴുതി തുടങ്ങിയവരെല്ലാം പിൻകാലത്ത് മുസ്ലിം ആയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. മുഹമ്മദിനെ വിമർശിച്ചാൽ മതേതരത്വത്തിന് വിരുദ്ധമാണെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആ സന്ദർഭത്തിൽ അദ്ദേഹം ഈ അക്ബറും മുഹമ്മദ് ഈസയുമൊക്കെ മുജാഹിദ് ബാലുശ്ശേരിയും ഒക്കെ നടത്തിയ ക്രിസ്തുമത വിമർശനം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ആശയപരമായിട്ടുള്ള മറുപടിയാണുള്ളത്. എന്നാൽ പ്രവാചകൻ നിന്ന് ഇവരെ ഡിഫൈൻ ചെയ്ത് അക്ബറും ഈസയും മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ നടത്തിയ വിമർശനങ്ങളെ ഇവര് അത് 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 ഏത് നിന്നയുടെ പരിധിയിൽ വരുമെന്ന് ഇവര് പറയേണ്ടതാണ്. അബ്ദുൽ സമദ് സമദാനി അദ്ദേഹം ഒരു MP ആണ്, മുസ്ലിം ലീഗിന്റെ ആളാണ്, മതേതരത്വവാദിയാണെന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയേണ്ടതില്ലേ? ഇവരുടെ ഇരട്ടത്താപ്പുകളാണ് നമ്മളിവിടെ തിരിച്ചറിയേണ്ടത്, ഇരട്ടത്താപ്പുകളാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. മുഹമ്മദ് ഈസയുടെ പുസ്തകത്തിന് ആശംസ ഇട്ടേക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞത് പാണക്കാട് കുടുംബത്തിലെ അംഗമാണ്, അപ്പൊ ഈ അന്തർധാര വ്യക്തമല്ലേ. ഞാൻ ചാക്കോ പോസ്റ്റിലേക്ക് പോയിട്ട് അനിൽ പോസ്റ്റിലേക്ക് വരാം. ചാക്കോ പോസ്റ്റ് ഓക്കെ. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ മുസ്ലിമായ നാമത്തിൽ ഞങ്ങളുടെ അഭിവാദനങ്ങളെ ഞങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. പ്രവാചക നിന്നയുടെ ആഴക്കടൽ എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ച വളരെ മനോഹരമായ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേര് അതിനെ സംബന്ധിച്ച് സംസാരിച്ചു. വീണ്ടും ആ വിഷയം കുറെ കൂടെ ആഴത്തിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. പ്രാരംഭമായി എന്താണ് ഈ മതം നിന്ന എന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പറയുന്നത് എന്താവുന്നു എന്നതിനെ സംബന്ധിച്ചൊരു വിവരണം നൽകിയിട്ട് എന്ത് പറയുമ്പോഴാണ് മതം ഇങ്ങനെയാകാത്തത് എന്നതിനെ സൂചിപ്പിച്ചതിന് ശേഷം ചരിത്രത്തിൽ മതനിന്ന നടത്തിയവരാരാണ്, ഇപ്പോഴും നടത്തുന്നതാരാണ് എന്നത് കൂടെ ചൂണ്ടിക്കാണിച്ചത് ഞാന് എന്റെ വിഷയത്തിൽ നിന്ന് വിവരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കും. IPC 295A മതനിന്നയെ സംബന്ധിച്ചുള്ള ശിക്ഷാ നിയമമാണ്. ഈ നോക്കനുസരിച്ച് മനഃപൂർവം മതവികാരം വ്രണപ്പെടുത്തുന്നതും മതവികാര കുത്തിവിളക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നതും 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് മാത്രം വിധി പറയുവാൻ അധികാരമുള്ള ജാമ്യം ഇല്ലാത്ത പരമാവധി 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അതായത് ഇന്ത്യൻ പിഴ കോഡ് 295J അനുസരിച്ച്
മതസ്പർദ്ധ ഉണ്ടാക്കുന്ന, സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കുന്ന, മറ്റുള്ളവരുടെ മതം വ്രണപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ജാമ്യമില്ലാത്ത ഉത്തരവാണ്. ഈ നിയമത്തെ സംബന്ധിച്ച വിമർശനങ്ങൾ ഏലത്തെന്നാ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ മുസ്ലിം ലഹളയെ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ഭീകരകൂടി കുത്തിത്തിരികിയ നിയമമാണ് എന്ന് വിമർശിക്കുന്ന നിയമത്തിന് നിരീക്ഷകരും അത് മറ്റൊരു വിഷയമാണ്, അത് അതിന്റെ വഴിക്ക് പോകട്ടെ. എന്നാൽ ഈ വകുപ്പിൽ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മൾ ഭാരതം ജീവിക്കുമ്പോൾ നമ്മുടെ പറഞ്ഞവരെ ബഹുമാനിക്കുവാനും അതനുസരിക്കുവാനും നമ്മൾ ഉപയോഗപ്പെട്ടവരാണ്. പ്രത്യേക ക്രൈസ്തവരെ സംബന്ധിച്ച് ശുദ്ധ തിരുവനന്തപുരം വളരെ കൃത്യമായിട്ട് പറയുന്നു, ക്രൈസ്തവർക്ക് അനുകൂലമല്ലാതിരുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ ജീവിച്ചിരുന്ന പോലും ആ സാമ്രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ച ഗ്രന്ഥമാണ് വിശുദ്ധമായിട്ട്. അതുകൊണ്ട് അന്ന് മുതൽ ഇന്നുള്ളതും ഏത് ഭരണകർത്താക്കളായിരുന്നാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഭരണഘടനയ്ക്ക് ഉടൻപെട്ട് ജീവിക്കുകയും ചെയ്യുക എന്നത് ഓരോ ക്രൈസ്തവന്റെയും ബാധ്യതയാണ്. അവനത് ജീവിക്കണം. ഒരു കാരണവശാലും നിയമത്തെരിപ്പിക്കുവാൻ ഒരു ക്രിസ്ത്യാനിക്കും പ്രമാണമില്ല എന്നത് ഞാൻ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ വകുപ്പിൽ പറയുന്നതായ കാര്യങ്ങൾ പരമപ്രധാനമാണ്. മനഃപൂർവ്വ മതനിലവാരം വെളിപ്പെടുത്തുക, മതനിലവാരം കുത്തിയിളക്കാൻ ബോധപൂർവ്വം ശ്രമിക്കുക, മതസ്പർദ്ധ ഉണ്ടാക്കുക, സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കുന്ന വിധത്തിൽ സംസാരിക്കുക, ഇവയൊക്കെയാണ് മതനിന്ദയിൽ പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഭരണഘടന. ഇത് എല്ലാവരും പാലിക്കുന്ന ബാധ്യസ്ഥരാണ്. സകലും പാലിക്കുക തന്നെ വേണം. ഇതിന് ബ്ലഡ് ഹൗസ് ചർച്ചയുടെ ശൈലിയും അവരുടെ സോഷ്യൽ മീഡിയയുടെ ശൈലിയും ഇതിനെ നിർമ്മിതി ചെറിയ വ്യാഖ്യാനിച്ചാൽ എങ്ങനെയിരിക്കുന്നു? ഒരു മതപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതോ പ്രസ്തുത മതഗ്രന്ഥത്തിൽ എഴുതിയിട്ടില്ലാത്തതോ ആ മതപ്രവാചകനോ ആ മതസ്ഥാപകനോ പറഞ്ഞിട്ടില്ലാത്തതോ ചെയ്തിട്ടില്ലാത്തതോ ആയ കാര്യം മനഃപൂർവ്വം ചെയ്തു പറഞ്ഞു പ്രവർത്തിച്ചു എന്ന് പറയുന്നതും പ്രചരിപ്പിക്കുന്നതും മതനിന്ദയാണ്. അത് പാടില്ല. ഉദാഹരണത്തിന് ഞാൻ ചൂണ്ടി കാണിക്കാം. കഴിഞ്ഞ ക്രിസ്മസ് തലേന്ന് ഒരു തലേക്കെട്ടുകാരൻ മൗലവി ഇങ്ങനെ പറയുന്നുണ്ടായി, യേശു ക്രിസ്തു പിഴച്ചുപെട്ടവരാണ്, അതുകൊണ്ട് ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്യാൻ മുസ്ലിം ഭക്തന്മാരുള്ളതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ പ്രമാണമായ വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ട്. വാസ്തവത്തിൽ ഇതാണ് മതങ്ങളിൽ എന്ന് പറയുന്നത്. ഇത് മതമുണ്ണയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധ ബൈബിളിൽ യേശു ക്രിസ്തു പിഴച്ചുപെട്ടവരാണ് എന്ന് പറയുന്ന ഒരു വചനമില്ല. 31,773 വാക്യങ്ങളുള്ള വിശുദ്ധ തിരുവെഴുത്തിൽ ഒരൊറ്റ വാക്യത്തിൽ അങ്ങനെ ഒരു പരാമർശമില്ലേ. ഈ തലക്കെട്ടുകാരുടെ മതനിന്ദയ്ക്കെതിരെ കോടതിയെ സമീപിച്ചാൽ ഇദ്ദേഹം 3 വർഷം ഇരുമ്പേരി കിടക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ ഒരു വസ്തു പറയട്ടെ, അദ്ദേഹത്തിനെതിരെ ആരോ എറണാകുളത്ത് കേസ് കൊടുത്തതും അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങുന്നതും ആ കേസ് പോയി കോടതിയിലാണെന്നുള്ളതായ വിവരണം ഇപ്പോൾ ലഭിക്കുന്നത്. അതായത് ഇതൊക്കെയാണ് മതനിന്ദ എന്ന് പറയുന്നത്. പ്രമാണത്തിനില്ലാത്തതായ കാര്യം വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ, അതായത് ഇവിടുത്തെ വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ അല്ലെങ്കിൽ ഇസ്ലാമിക വേദഗ്രന്ഥങ്ങളായ ഹദീസുകളിലോ ഖുർആനിലോ വിശുദ്ധ ബൈബിളിലോ ഇല്ലാത്ത കാര്യം മനഃപൂർവ്വം ഉണ്ടെന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും മതനിലവാരം ഗുണപ്പെടുത്താനായി ശ്രമിക്കുകയും ചെയ്യുന്നത് മതനിലപ്പെട്ടതാണ്. അവർക്ക് അവകാശം കിട്ടണം. അതാണ് മതനിലവാരം. എന്നാൽ ഇനി പറഞ്ഞത് ശ്രദ്ധിക്കണം. എന്നാൽ മുഹമ്മദ് 53 വയസ്സുള്ളപ്പോൾ 6 വയസ്സുള്ള ഐസയെ കെട്ടി എന്ന് പറഞ്ഞാൽ അത് മതനിന്ദയല്ല. അത് മതനിന്ദയാകത്തിൽ ഏത് കോടതി പോയാലും പറഞ്ഞ ഒരാളുണ്ട്. ഒരു രക്ഷയില്ല. അത് മതനിന്ദയാകണമെന്ന് പറഞ്ഞുകൊണ്ട് ആര് ശ്രമിച്ചാലും മതനില. കാരണം പറയുമോ, ബുഖാരി ഹദീസ് 1540 ആ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ചരിത്രം കൃത്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മുഹമ്മദ് 53 വയസ്സുള്ളപ്പോൾ 6 വയസ്സ് കാര്യം കല്യാണം കഴിച്ചു എന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞാൽ അത് മതനിന്ദയെ അല്ല, അത് മതഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞത് 295 അനുസരിച്ച് ആ ഡൗട്ട് അനുസരിച്ച് ഈ പറഞ്ഞ കാര്യമാകുന്നില്ല. രണ്ടാമതായി മുഹമ്മദ് തന്റെ വ്യക്തിത്വത്തിന്റെ പാടിയെ ഭാര്യയായ മരുമകൾ സ്ഥൈരവരെ കല്യാണം കഴിച്ചു ആരെങ്കിലും എവിടെയെങ്കിലും എന്ന് പറഞ്ഞാൽ അത് മതനിന്ദയാകത്തില്ല. കാരണം അത് ഹദീസിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹദീസിൽ മാത്രമല്ല ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം പറഞ്ഞാൽ മതനിന്ദയാകുന്നത്.
തിരുമലയിലെ 3205 ഖുർആൻ 33 സൂറത്തുൽ അഹ്സാബ് 37 അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉദ്ധരിക്കുന്ന ഒരു വ്യക്തി മതമൊന്നും നടത്തുകയാണെന്ന് പറയാൻ പറ്റില്ല. അത് നടന്നില്ല. മാത്രമല്ല മുഹമ്മദ് ഈ വിവാദത്തിന്റെ പാല് ഉമ്മുദറാബിനെ കൊണ്ട് തന്റെ തലയിലെ പേര് നോക്കുകയും ആ സ്ത്രീയുടെ മടിയിൽ പോവുകയും സ്വപ്നം കാണുകയും ചെയ്തു എന്ന് ഒരിക്കൽ പറഞ്ഞ അത് മതമൊന്നുമല്ല. കാരണം ഹദീസിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സംഭവം. അത് പച്ചയ്ക്ക് വെച്ചി 2099 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ മതമൊന്നുമാണെന്ന് പറഞ്ഞു. ഈ അടുത്ത് മുഹമ്മദ് ചീലിയ മൃതശരീരങ്ങളെ പേരെടുത്ത് വിളിച്ച് അപമാനിച്ചു എന്ന് ഒരാള് പറഞ്ഞു. അത് മതമൊന്നുമാകത്തില്ല. കാരണം മുഹമ്മദ് ചെയ്തിട്ടുണ്ട്. സംശയമുണ്ടെങ്കിൽ സഹിഹായ മുസ്ലിം 1100 അറിവ് പരിശോധിക്കൂ. അവിടെ സ്പഷ്ടമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് മുഹമ്മദിന്റെ ഭാര്യയുടെ വേലക്കാരി മാധ്യത്വമായി ലൈംഗികമായി ചേർപ്പെട്ടു എന്ന് ഒരാൾ പറഞ്ഞു. അത് മതമൊന്നുമാകത്തില്ല. കാരണം അത് തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഗദ്ദ ഹൗസിൽ മുഹമ്മദിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യവും ഇന്ത്യൻ പീനൽ കോഡൻസിൽ മതമൊന്നയുടെ നിർവചനത്തിൽ പെടുത്തേ അല്ല അല്ല. അതുകൊണ്ടാണ് പണ്ടത്തെ ചിന്താധാരയൊക്കെ പിടിച്ചുപോയത്. ചിന്താധാര കേസൊക്കെ ചീറ്റിപ്പോകാൻ കാരണമാണ്. ഇവര് ഏതൊരു വിഷയം എടുത്തിട്ട് കോടതിയിൽ പോയാൽ കോടതിയുടെ സമയം വേസ്റ്റാക്കിയതിനെ കോടതി അന്വേഷണത്തിന് പോയി ചെലവുകൾ കൊടുക്കേണ്ട ലഭിച്ചതാ പോലും. പണ്ട് ഉത്തർപ്രദേശിലെ വക്കപ്പോട് ചേർന്നാൽ ബസീർ റസ്തി സുപ്രീംകോടതി സമയത്ത് ഒരു കേസുണ്ട്. പ്രസിദ്ധമായ കേസ് എന്താണ്? 29 ഖുറാനിലെ 29 ആയത്തുകൾ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ അദ്ദേഹം സുപ്രീംകോടതി സമയത്ത് മുസ്ലിം പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നത് ഈ ഖുറാനിലെ ഈ 29 ആയത്തുകള് മദ്രസ പഠിപ്പിച്ചർ അത് ദുരന്തമായിട്ട് വരും, മതസ്പർദ്ധ ഉണ്ടാക്കുന്നു, അത് ഇന്ത്യയിലെ മതേതര സമൂഹത്തിൽ അത് ശുഭകരമല്ല ആ ആയത്തിൽ. അതുകൊണ്ട് ദയവായിട്ട് കോടതി ഇടപെട്ട് ആ ആയത്തുകൾ ഖുറാനിൽ മാറ്റണമെന്നാണ് അദ്ദേഹം കൊടുത്ത ഹർജി. പക്ഷെ കോടതി ആ ഹർജി തള്ളിക്കളഞ്ഞു. കാരണം ഒരു മതത്തിലെയും മതത്തെ ഭേദഗതി ചെയ്യാനോ നീക്കം ചെയ്യാനോ നമ്മുടെ ഭരണഘടനയിൽ വ്യവസ്ഥയില്ല. ഈ വസ്തുത അറിയാമായിരുന്നിട്ടും ബസീർ റസ്തി കോടതിയുടെ സമയത്ത് വെറുതെ പാഴാക്കി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് 50,000 രൂപ പണിഷ്മെന്റ് കൊടുക്കരുത് എന്ന് പറയുന്നത് പോലെ ഇതേ മതങ്ങളെയാണ് മതങ്ങളെയാണെന്ന് പറയുന്ന ആരെങ്കിലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ നിപൂർസങ്ങളുടെ വിഷയമായാലും മറ്റേതൊരു വിഷയമായാലും അതുകൊണ്ടാണെങ്കിലും പറഞ്ഞു നിങ്ങൾ സമീപിച്ചാൽ കാര്യമുള്ള കാര്യത്തിനാണ് കുഴപ്പമില്ല. ഞാനീ പറഞ്ഞതും മുകളിൽ പറഞ്ഞതുപോലെ അനാവശ്യമായ കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞു നടത്തി അതിനെ സംബന്ധിച്ച് നിങ്ങൾ കേസ് നേടിയതാണ് എന്നുള്ളത്. അല്ലാതെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വസ്തുത മതങ്ങനെയാണെന്ന് പറഞ്ഞത് കോടതി ചെന്നാൽ വിജയിക്കത്തില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് ഇതിലുള്ള കണ്ടെത്താനായിട്ടില്ല. അപ്പം ിലെ ചർച്ചയിൽ നമ്മൾ മുഹമ്മദിനെ കുറിച്ച് പറയുന്നതായ കാര്യങ്ങളൊന്നും തന്നെ അതിനൊന്നുമല്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ തഫ്സീറുകളും ഖുർആന്റെ വചനങ്ങളും ഹദീസുകളും മാത്രമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ വായിച്ച അതൊരിക്കലും ചെയ്യാത്ത എന്ത് മതമൊന്നും പറയാനൊപ്പത്തില്ല നമ്മുടെ നിയമമനുസരിച്ച്. ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് ആ വിഷയങ്ങളൊന്നും ഞാൻ അവിടെ നിർത്തിയാണ്. ഇത് ചിന്തിക്കാൻ പോകുന്നു യഥാർത്ഥത്തിൽ നിന്ന് നടത്തിയിട്ടുള്ളത് ആരാണ്, അതാണ് ഇനി പരിശോധിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ മതനിന്ന വ്യക്തി നിന്ന ഈ ആക്ഷേപം തുടരെ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് ആരാണ്? മുഹമ്മദിന്റെ ചരിത്രം പരിശോധിച്ചാൽ മുഹമ്മദും അള്ളാഹുവിന്റെ ചരിത്രം പരിശോധിച്ചാൽ അള്ളാഹുവും ഇസ്ലാം മതത്തിന്റെ പ്രാചീനകാലം വരെ അർവാചീനകാലം വരെ ഈ ആധുനിക കാലം വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ മതവിശ്വാസികളുമാണ് മതം ഇന്ന് നടത്തിയിട്ടുള്ളതെന്നും കൃത്യമായി കണ്ടെത്താനായിട്ട് കഴിയും. ഞാൻ അതിന്റെ ചില തെളിവുകളുടെ ഗ്രന്ഥങ്ങളൊന്ന് വായിച്ചതിന് ശേഷം ഞാനിവിടെ അവസാനിപ്പിക്കാം. ഒന്നാമതായിട്ട് മതയിന്ന് നടത്തിയത് ആരാണ്? മുഹമ്മദാണ് മതങ്ങൾ നടത്തിയത്. വ്യക്തിഹിത്യ വ്യക്തി നിന്ന് നടത്തിയത് മുഹമ്മദാണ്. ഈ ഇപ്പം കഴിഞ്ഞ ഈ ഋതുസർമ്മയുടെ വിഷയം വന്നപ്പോൾ പല മകനെയും ഞാനും മറുപടിയായിട്ട് വന്നപ്പോൾ അവർ വന്നപ്പോൾ അവർ പറഞ്ഞതായ എല്ലാവരും പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇത് വാസ്തവത്തിൽ എനിക്കറിയാം. ഞാൻ നമ്മുടെ ഈ ഖുറാനിലെ ഗ്രന്ഥങ്ങൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നതിന് ഈ വസ്തുത അറിയാം. അവർ പാതർക്ക് വരുമ്പോൾ അറിയാതിരുന്ന പറയാൻ പോകും. അപ്പൊ അവർ പറഞ്ഞതായ ഒരു കാര്യം പ്രവാചകനെ നിന്ദിച്ചതായ നിന്ന പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ എടുത്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് അബൂ ലഹബിന്റെ ചരിത്രം. അതായത് മുഹമ്മദിന്റെ മൂത്താത്തയായ അബൂ ലഹബ്
മുഹമ്മദിനെ നിന്ദിച്ചു മുഹമ്മദിനെ അപമാനിച്ചു എന്ന് ഇവര് പറഞ്ഞു. വാസ്തവത്തിൽ ആ ചരിത്രം പരിശോധിച്ചാൽ, ആ ഹദീസ് പരിശോധിച്ചാൽ മുഹമ്മദാണ് അവരെ ആക്ഷേപിക്കുന്നത്. മനസ്സിലായി? ഈ വിടക്കാക്കി തനിക്കാക്കി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് ഈ റിപ്പോർട്ട് എടുക്കുന്നത്. ഇവിടെ നമ്മുടെ സിജോദർ അബ്ദുസമദ് സമദാനി എന്ന് പറയുന്ന ലീഗിന്റെ നേതാവ് നമ്മുടെ എം പിയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. മതം നടക്കുന്ന വേണ്ടി എല്ലാവരും ശിക്ഷിച്ചു, ആരൊക്കെ നബിയെ നിന്ദിച്ചിട്ടുണ്ടോ ആ കാലത്തൊക്കെ തന്നെ ആക്സിഡന്റ് ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ ശുദ്ധ മോഷ്ടാവും ആ ക്ലാസ്സും ഉണ്ടായിട്ടില്ല. അവരാണെന്നുണ്ടെങ്കിൽ അബുലഹബിനെയും ഭാര്യയും ആദ്യം നശിക്കണം, അവരാൽ തത്വമില്ല, അവരാൽ നശിച്ചില്ല. ഇതൊക്കെ മതവിശ്വാസികളെ കോൾമയിൽ കൊണ്ടിരിക്കുവാനായിട്ട് പറയുന്ന ആ ചില തൃപ്തികളാണ് ശ്രദ്ധിക്കണം. അപ്പൊ ഈ ഹദീസ് ഞാൻ വായിക്കുന്നു. ഈ ഹദീസിൽ യഥാർത്ഥത്തിൽ മുഹമ്മദാണ് അബുലഹബിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ നിന്ദിക്കുന്നത്. ഈ അബുലഹബ് ആരാണ്? മുഹമ്മദിന്റെ മൂത്താപ്പയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരക്കനാണ്, പിതാവിന്റെ ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ പിതാവിന് തുല്യമാണ്. മുഹമ്മദ് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ മാതാവിന്റെ സഹോദരി മാതാവിന് തുല്യമെന്ന് പറയുന്നു. അതല്ലെങ്കിൽ പിതാവിന്റെ സഹോദരി പിതാവിന് തുല്യമാണ്. നമ്മളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? മുസ്ലിം അങ്ങനെയാണ് കാണുന്നത്. നമ്മുടെ ഉപ്പയുടെ ജ്യേഷ്ഠനെ ഉപ്പയ്ക്ക് തുല്യമായിട്ടാണ് കാണുന്നത്. അപ്പം മുഹമ്മദിന്റെ ഉപ്പയുടെ ജ്യേഷ്ഠമാണ് അത് അബുലഹബ് എന്ന് പറയുന്നതാണ്. അതിനെ സംബന്ധിച്ച് ഇവർ പറയുന്ന ഈ പണ്ഡിതന്മാർ പറയുന്നതല്ല വസ്തുത, ആ വിഷയത്തിൽ മുഹമ്മദാണ് നിന്ന് നടത്തുന്നത് നിന്നിരിക്കുന്നു. ആ ഹദീസ് വായിക്കുന്നു. സഹീഹ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് ബുഖാരി 1723 സി എൻ നഖവും അഹമ്മദ് മൗലവിയുടെ മലയാളം പരിഭാഷ. അത് അവിടെ വായിക്കുന്നു. ഇബ്നു അബ്ബാസ് പറയുന്നു, തിരുമേനി ഒരു ദിവസം സഫാ കുന്നിന്മേൽ കയറി നിന്ന് പ്രഭാതത്തിൽ വന്നു തവിച്ച ഇവത്തെ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. കുറേശികൾ ഓടിയെത്തി, പരിഭ്രാന്തിയോട് ചോദിച്ചു, ഇവത്തെന്ത് പറ്റി? ഇത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നാളെ രാവിലെ അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ശത്രുക്കൾ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുകയില്ലേ? അതെ, എന്നവർ മറുപടി പറഞ്ഞു. തിരുമേനിയറി, അങ്ങനെയെങ്കിൽ അള്ളാഹു നിന്നുള്ള കഠിനമായ ശിക്ഷയെ കുറിച്ച് താക്കീത് ചെയ്യാൻ വന്നവനാണ് ഞാൻ. ഉടനെ അബുലഹബ് പറഞ്ഞു, ഇരട്ട നാശം, ഇതിനാണോ നീ ഞങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്? ആ സന്ദർഭത്തിലാണ് സൂറത്തുൽ അഹബ്, അതായത് 115 സൂറ അവതരിക്കുന്നത്. പ്രസാദമല്ലോ ഇവിടെ ഈ മുഹമ്മദ് അബൂലഹബ് എന്ന് പറയുമ്പോൾ വേറെ ചില ബന്ധമുണ്ട്. അബൂലഹബിന്റെ രണ്ട് മക്കൾ കല്യാണിക്കുന്നത് ഈ മുഹമ്മദിന്റെ മക്കളെയാണ്. പറഞ്ഞാൽ സാധിക്കും അങ്ങനെ ഒരു ബന്ധം കൂടെ കിടപ്പുണ്ട്. അത് ഞാൻ പറയാം. അങ്ങനെ സ്വന്തം പിതാവിന്റെ ജ്യേഷ്ഠം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ മുഹമ്മദിന്റെ പെൺമക്കളുടെ ഭർത്താക്കന്മാരുടെ അങ്ങോട്ട് മക്കളെന്ന് പറയുന്നു. അപ്പം അങ്ങനെയുള്ളതായ ബന്ധത്തിൽ നിൽക്കുന്നതായ ആ വീടിന്റെ പരിസരത്തിൽ എന്നിട്ട് അള്ളാഹുവിന് ശിക്ഷ വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള രീതി നിലത്തെ നാശം എന്ന് പറഞ്ഞു. കാരണം പറയാം, ഈ അള്ളാഹുവിന് ശിക്ഷ വരുമ്പോൾ അവർക്കറിയ അള്ളാഹു ശിക്ഷിക്കുന്ന ഒരാളെന്നും അള്ളാഹു അവരുടെ മുന്നൂറ്റിയത് എന്താണെന്നും അള്ളാഹുവിന് പറയുന്ന ശക്തിയെ പറഞ്ഞു അബൂലഹബിന് അറിയാം. അതാണ് വിഷയം. അതുകൊണ്ടാണ് ആദ്യം അദ്ദേഹം പറയുന്നത്, ആരെങ്കിലും ശത്രുക്കൾ രാജ്യക്കാർ ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുവെന്ന് ഞാൻ പറയാമെന്നും തുടങ്ങി. ഞാൻ ഈ കമന്റ്സിന്റെ ഒക്കെ താഴെ മറ്റുള്ളവരെ റെസ്പോൺസ് ചെയ്തിരിക്കുന്ന കണ്ടു. അപ്പം അവിടെ നടക്കുന്നത് വേറൊരു കാര്യമാണ്. അവിടെ കൊണ്ടുപോയിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്